പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ 46 വയസ്സുള്ള ഒരാളുടെ കഥയാണ്. 18-ാമത്തെ വയസ്സിൽ അയാൾക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. നട്ടെല്ലിനെ ബാധിച്ച രോഗം ആ ശരീരത്തെ മടക്കി വെച്ചതുപോലെയാക്കി. മുഖം തുടയെല്ലിൻ്റെ ഭാഗത്തോളം കുനിഞ്ഞുപോയി. ആ അവസ്ഥയിൽ അയാൾ ജീവിച്ചു തീർത്തത് 28 കൊല്ലങ്ങളാണ്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് പ്രതിഭാശാലിയായ ഒരു ഡോക്ടർ നടത്തിയ സർജറിയിലൂടെ അയാളുടെ ശരീരം നേരെയാക്കിയത്. ലീ യുവാൻ എന്നു പേരുള്ള അയാൾ ഇപ്പോൾ നിവർന്നു നിൽക്കുന്നുണ്ട്. ഇഷ്ടവിനോദമായ ചിത്രരചനയിൽ മുഴുകുന്നുണ്ട്. അന്നും ഇന്നും ശ്വാസം പോലെ ഒരാൾ കൂടെയുണ്ട്, അമ്മ. 71 വയസ്സായി എനിക്ക്. 43 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ഓട്ടമാണിത്. എൻ്റെ കുഞ്ഞിനെ നേരെയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. കയ്യിലുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു. ഇനിയൊന്നുമില്ല എൻ്റെ കയ്യിൽ. എന്നാലും എനിക്കെൻ്റെ മോനെ പഴയതുപോലെ കിട്ടിയല്ലോ, അതുമതി. ഇതാണ് അമ്മയുടെ വാക്ക്. 28 കൊല്ലങ്ങൾക്ക് ശേഷം മുഖമുയർത്തിയ ലീ യുവാൻ ആദ്യമായി കാണാൻ ആഗ്രഹിച്ചത് അമ്മയെയാണ്. ആ നിമിഷത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ക്ഷീണിച്ചിരിക്കുന്നു, മുടിയൊക്കെ നരച്ചിരിക്കുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ സഹായിക്കണം, അമ്മയുടെ ഭാരങ്ങൾ കുറച്ചു കൊടുക്കണം. ഫോൾഡഡ് മാൻ എന്ന പേരിൽ യൂട്യൂബിലുണ്ട് ഇവരുടെ വീഡിയോ. നിങ്ങളെ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. അമ്മയുടെ അകത്ത് നിന്ന് പുറത്തേക്കെത്തിയിട്ടും അമ്മയിൽ നിന്ന് തന്നെ ഭക്ഷിച്ച് ജീവിച്ചു. അമ്മയും ഞാനും ഒരേ വ്യക്തിയാണ് എന്നാണ് കുഞ്ഞിൻ്റെ ചിന്ത. മുലപ്പാൽ കിട്ടാതാകുന്ന നിമിഷങ്ങളിലാണ് ഞാനും അമ്മയും രണ്ടാളുകളാണ് എന്ന കാര്യം കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ചിന്തയിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഉമ്മയുടെ ഭാഗം തന്നെയാണ്. സദാ നേരവും മക്കളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. ഗർഭിണിയായിരുന്ന കാലത്ത് ഉമ്മയൊന്ന് അശ്രദ്ധമായി കമിഴ്ന്നു കിടന്നിരുന്നു എങ്കിൽ ഇല്ലാതാകുന്ന ജീവിതമാണല്ലോ നമ്മുടേത്. ഉമ്മയായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അമ്മയായി കഴിഞ്ഞാൽ, പിന്നെ അവളുടെ മനസ്സ് നിറയെ അമ്മ വിചാരങ്ങളാണ്. തീവ്രമായ പ്രണയം പോലും പിന്നെ അവൾക്ക് അസാധ്യമാണ് എന്ന് ജയമോഹൻ എന്ന എഴുത്തുകാരൻ എഴുതിയത് വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ എന്ന് പലരോടും അന്വേഷിച്ചപ്പോൾ അതിൽ ശരിയുണ്ട് എന്നായിരുന്നു കൂടുതൽ ആളുകളും പറഞ്ഞ മറുപടി. മക്കൾ നിറയുന്ന അത്ര അമ്മയുടെ മനസ്സിൽ വേറെ ആരും നിറയുന്നില്ലായിരിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മ എന്തൊരു സ്വാർത്ഥയാണല്ലേ. ഉറങ്ങുന്ന കുഞ്ഞിന് ശല്യമാകാതിരിക്കാൻ ലോകത്തോട് മുഴുവൻ ഉറങ്ങൂ എന്ന് അമ്മ പാടുന്നത് അതുകൊണ്ടല്ലേ. എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങ്. കേട്ടിട്ടില്ലേ? വീടും മക്കളും ഭർത്താവും എന്ന ചിന്തയിൽ മറ്റുള്ള സ്വപ്നങ്ങളെല്ലാം മറന്നുപോകുന്നവരാണ് പല ഉമ്മമാരും. ഉള്ളിലെ സാധ്യതകളുടെ മുഴുവൻ വിത്തുകളും വിതയ്ക്കാനാകാതെ ഒരായുസ് തീർന്നു പോകുന്നവർ. അങ്ങനെ ഒരാൾ അടുക്കളയിലുണ്ട് എന്നുള്ള കാര്യം പോലും പലരും മറന്നുപോകും. ഭർത്താവ് സ്വന്തം സ്വപ്നങ്ങളിലേക്കെത്തി, ഇനി മക്കളെ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷെ വേറെ ഒരാൾ കൂടിയില്ലേ? അയാൾക്കും സ്വപ്നങ്ങളില്ലേ?
ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ, സന്തോഷിക്കുന്ന നിമിഷങ്ങൾ, ആ വഴികളൊന്നും അവളുടെ മുന്നിൽ അടയാതിരിക്കട്ടെ. അടുപ്പിനരികിൽ നിന്ന് അടുപ്പമുള്ളതിൻ്റെ അരികിലേക്ക് അവൾക്കും സഞ്ചരിക്കാനാവട്ടെ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പഠിപ്പിച്ചത് ഉമ്മയാണ്. കൂട്ടിച്ചൊല്ലാൻ പഠിച്ച വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കരുത് എന്ന് പടച്ചവൻ പറഞ്ഞു തരുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊരു വലിയ കവിതയുള്ള വാക്കാണത്! കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ കിട്ടണം, അതാണതിൻ്റെ അർത്ഥം. നമ്മുടെ കാരുണ്യവും സ്നേഹവും പരിചരണവും കിട്ടണം. എത്ര ഉയരത്തിലെത്തുമ്പോഴും അവർക്ക് വേണ്ടി താഴ്ന്ന് താഴ്ന്നു വരണം. അവർക്ക് കിട്ടാത്തത്ര ഉയരത്തിലാണെങ്കിൽ അതൊരു ഉയരമേ അല്ല. പ്രിയപ്പെട്ട കഥാകാരി അഷിത അവരുടെ കൂട്ടുകാരിയുടെ മകൾക്കയച്ച ഒരു കത്തുണ്ട്. ആ കത്തിൽ അവരെഴുതുന്നുണ്ട്, അപ്പു. അപ്പു എന്നാണ് അവരെ വിളിക്കുന്നത്. അപർണ എന്നാണ് പേര്. അപ്പു, നീ കല്യാണം കഴിച്ച് ഒരുപാട് ദൂരേക്ക് പോകുന്നതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. നിന്റെ അമ്മയ്ക്ക് കാണാവുന്നത്ര അകലേക്ക് പോയാൽ മതി കേട്ടോ. നിന്റെ അമ്മയ്ക്ക് കാണാവുന്നത്ര അകലേക്ക് പോയാൽ മതി കേട്ടോ. താങ്ക് യു.